വെൽക്കം ഓൾ. നമ്മൾ കാർബോഹൈഡ്രേറ്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. ആ കാർബോഹൈഡ്രേറ്റിൻ്റെ മോണോസാക്രൈഡുകളുടെ, കാർബോഹൈഡ്രേറ്റിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് മോണോസാക്രൈഡുകൾ അല്ലേ. അപ്പോൾ ഈ മോണോസാക്രൈഡുകൾക്ക് നമ്മൾ എക്സാമ്പിൾ പഠിച്ചത് ഗ്ലൂക്കോസും പിന്നെ ഫ്രക്ടോസും ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് ഇവരുടെ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം, ഗ്ലൂക്കോസ് എങ്ങനെയാണത്, അതുപോലെ തന്നെ ഫ്രക്ടോസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഗ്ലൂക്കോസിൻ്റെ കാര്യം പറയാം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഗ്ലൂക്കോസ് ആണെങ്കിലും അതേപോലെ തന്നെ ഫ്രക്ടോസ് ആണെങ്കിലും അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ C6H12O6 എന്നാണ്. ഓക്കെ, O6 എന്നാണ്. അപ്പോൾ നമുക്ക് അതേ 1, 2, 3, 4, 5, 6 കാർബൺ, 6 ഇതാണ് ഓക്സിജൻ, 12 ഹൈഡ്രജൻ. എന്തിനാ എഴുതാന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കൂടുതൽ വന്നോ കുറവ് വന്നോ എന്നറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കാര്യം പറയേണ്ടത് എന്താ വെച്ചാൽ, ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ഒരു ആൽഡോഹെക്സോസ് ആണ്. എന്താണ് ആൽഡോ എന്ന് പറഞ്ഞാൽ, ആൽഡോസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചില്ലേ, ആൽഡോസ് എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് ഗ്രൂപ്പുള്ള ഷുഗർ മോളിക്യൂളുകളെയാണ് നമ്മൾ ആൽഡോസ് എന്ന് പറയാറുള്ളത്. ഓക്കെ, ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ C OH ആണ്, അല്ലെങ്കിൽ സിംപ്ലി പറയുകയാണെങ്കിൽ CHO ആണ് ഇത് നമ്മുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ്. അപ്പോൾ ആൽഡിഹൈഡ് ഗ്രൂപ്പുള്ള ഷുഗർ മോളിക്യൂളുകളെ അല്ലെങ്കിൽ സാക്രൈഡ് മോളിക്യൂളുകളെ നമ്മൾ എന്തെന്ന് പറയും, ആൽഡോസ് എന്ന് പറയും. ഇനി ഗ്ലൂക്കോസിൽ എത്ര കാർബണാണുള്ളത്? 6 കാർബണാണുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ കാർബൺ നമ്പർ എഴുതാൻ വേണ്ടിയിട്ട് പണ്ട് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടില്ലേ, 10th നമ്മൾ പഠിച്ചിട്ടില്ലേ, മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്ത്, ഹെക്സ് അല്ലേ. 6 എണ്ണമാകുമ്പോൾ ഹെക്സ് എന്നാണ് വരിക, അതിൻ്റെ റൂട്ട് വേർഡ് ഹെക്സ് എന്നാണ് വരിക. അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ഒരു ആൽഡോ ഹെക്സോസ് ആണ്. ക്ലിയർ അല്ലേ? ഇനി ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ്, അതായത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് എപ്പോഴും ഒരു ചെയിനിൻ്റെ അല്ലെങ്കിൽ ഒരു മോളിക്യൂളിൻ്റെ ഒരു കോമ്പൗണ്ടിൽ, ഒരു കോമ്പൗണ്ടിൽ ഇപ്പോൾ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഏറ്റവും അറ്റത്തായിരിക്കും വരിക. ഓക്കെ, ഏറ്റവും അറ്റങ്ങളിലായിരിക്കും ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരിക. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഗ്ലൂക്കോസിനെ വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഓരോ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ നമുക്ക് രണ്ട് ഭാഗങ്ങളിലായിട്ട് വെക്കണം അല്ലേ. നമ്മളൊരു 2D റെപ്രസെൻറ്റേഷൻ അല്ലേ കാണിക്കുന്നത്, എക്സും വൈയും ആക്സസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ഈ ഒരു ആക്സസിലാണ് ഞാൻ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും എഴുതുന്നതെന്നുണ്ടെങ്കിൽ ഇതിനെ അതിൻ്റെ റൈറ്റ് സൈഡായിട്ടും ഇതിനെ അതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ടും വേണം കാണാൻ. ക്ലിയർ അല്ലേ? നമുക്ക് പറഞ്ഞാലോ, നമുക്ക് ആദ്യം ഏറ്റവും അറ്റങ്ങളിലാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യം ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പിനെ തന്നെ കാണിക്കാം, C OH. ഇവിടെ ഒരു കാർബണും ഒരു ഹൈഡ്രജനും ഒരു ഓക്സിജനും യൂസ് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്ന ആളുകളെ ഇതിൽ നിന്നൊന്ന് കട്ട് ചെയ്ത് കളയാം. കാർബൺ ഒന്ന് പോയി, ഒരു ഹൈഡ്രജൻ പോയി, ഒരു ഓക്സിജൻ പോയി. ഓക്കെ, ഇനി അടുത്ത കാർബൺ ചെയിൻസ് ഹെക്സോസ് അല്ലേ, ബാക്കി 5 കാർബണും കൂടി ഉണ്ട്. അത് നമുക്ക് തന്നെ ലൈനായിട്ട് വരയ്ക്കാം, കാരണം നമ്മളിപ്പോൾ ഓപ്പൺ ചെയിൻ അല്ലേ കാണിക്കുന്നേ. ഓപ്പൺ ചെയിൻ, രണ്ടാമത്തെ കാർബൺ, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ, ദെൻ 6th. അപ്പോൾ 6 കാർബൺസ് നമ്മൾ യൂസ് ചെയ്തു. ഇനി ഇതിൽ OH എന്ന് പറയുന്ന ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുകൾ എന്തിലുണ്ട്? നമ്മുടെ ഈ ഗ്ലൂക്കോസിലുണ്ട്. എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയാൽ 4, 5 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ ഒരു 4 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുകളാണ് ഇതിലുള്ളത്, നമ്മുടെ ഗ്ലൂക്കോസിലുള്ളത്. ഈ 4 എണ്ണം എവിടേക്കാണ് നമ്മൾ പ്ലേസ് ചെയ്യുകയെന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ കാർബണാറ്റം തൊട്ടാണ്. കാരണം ആദ്യത്തെ കാർബണാറ്റം ഓൾറെഡി ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഈ കാർബണിൻ്റെ വാലൻസി നോക്കുകയാണെങ്കിലും അത് ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ കാർബൺ നോക്കി, ഇവിടെ 2 ബോണ്ടുണ്ട്, ഇവിടെ 1 ബോണ്ടുണ്ട്, ഇവിടെ 1 ബോണ്ടുണ്ട്. കാർബണിൻ്റെ വാലൻസി 4 അല്ലേ. അപ്പോൾ ഇതിൽ നമുക്കിനി ഒന്നും ഫില്ല് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാർബണാറ്റത്തിൻ്റെ റൈറ്റ് സൈഡിൽ, ഇവിടെയാണ് ഞാൻ ഇനി പറഞ്ഞ ഈ സാധനങ്ങൾ വരുന്നത്, റൈറ്റ് സൈഡിൽ, സെക്കൻഡ് കാർബണാറ്റത്തിൻ്റെ റൈറ്റ് സൈഡിലാണ് ഫസ്റ്റ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരാം. ഓക്കെ, ഇനി തേർഡ് കാർബണാറ്റത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് രണ്ടാമത്തെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരാം. ഇനി 4th അതേപോലെ തന്നെ 5th റൈറ്റ് സൈഡിൽ തന്നെയാണ് ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്സ് വരുന്നത്. ഓക്കെ, നമുക്ക് ഇവരെയും കൂടി ഈ ഒരു ഇതിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്ത് കളയാം. 4 ഓക്സിജനും 4 ഹൈഡ്രജനും, 4 അതുപോലെ 1, 2, 3, 4. അപ്പം അങ്ങനെ ഇനി ഈ കാർബണിൻ്റെ വാലൻസിക്ക് ഒന്ന് നോക്കി, 1, 2, 3 എണ്ണേ ആയിട്ടുള്ളൂ അല്ലേ. 4 വാലൻസി വേണ്ടേ, എന്നാലല്ലേ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് ആ വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഹൈഡ്രജനും കൂടി ഇവർക്ക് കൊടുത്തു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജൻ, ദെൻ ഇവിടെ ഒരു ഹൈഡ്രജൻ,
ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. അപ്പോൾ ഓക്കെ അല്ലേ? ഒന്ന് രണ്ട് മൂന്ന് നാല് ഹൈഡ്രജൻ ഉപയോഗിച്ചു അല്ലേ. വൺ ടു ത്രീ ഫോർ. ഇനി നമ്മൾ നോക്കിയേ, ഇവിടെ മൂന്ന് ഹൈഡ്രജനും ഒരു ഓക്സിജനും ബാക്കിയുണ്ട്. ദേ ഇവിടെ ഒരു പാവം കാർബൺ നിൽക്കണില്ലേ, ആ കാർബണിനാണ് നമ്മൾ ഈ ബോണ്ടുകൾ, ഇവരെയൊക്കെ നമ്മൾ ഈ കാർബണിനാണ് കൊടുക്കുക. അവിടെ സി എച്ച് ടു ഒ എച്ച് എന്നുള്ള ഫോമിലാണ് ലാസ്റ്റത്തെ കാർബണാറ്റം തമ്മിൽ നിൽക്കണേ. നമുക്ക് ഈ കാർബണിന് നമ്പർ കൊടുക്കാം, എന്നിട്ട് പറയാം എന്തുകൊണ്ടാണത് ലാസ്റ്റ് കാർബണാറ്റായി എന്നുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ആൽഡിഹൈഡ് എന്ന് പറഞ്ഞൊരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പം നമ്മൾ ഈ നെയിം കൊടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടില്ലേ, പണ്ട് പറഞ്ഞിട്ടില്ലേ, എപ്പോഴും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ആ കാർബണിനായിരിക്കണം നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ ഈ കാർബണാറ്റാണ് ഫസ്റ്റ് നമ്പർ വരിക. വൺ, ദെൻ അതിൻ്റെ ആ ഒരു ഇതിൽ പോകുമ്പോൾ ഇത് രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ കാർബൺ. ഓക്കെ, അപ്പം ആറ് കാർബണുള്ള ഒരു ആൽഡോ ഹെക്സോസ് ആണിത് നമ്മുടെ ഗ്ലൂക്കോസ്. ഓക്കെ, ഇതാണ് ഗ്ലൂക്കോസിൻ്റെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ. കുഴപ്പമൊന്നുമില്ലല്ലോ, എളുപ്പമല്ലേ. ഇനി നമുക്കതിൻ്റെ ക്ലോസ്ഡ് ചെയിൻ എങ്ങനെയാണെന്ന് കാണിക്കാം. ക്ലോസ്ഡ് ചെയിൻ അഥവാ അതിൻ്റെ സൈക്ലിക് ഫോം. ഓക്കെ, സൈക്ലിക് ഫോം കാണിക്കാം. ഇനി വേണമെങ്കിൽ ഈ ഓപ്പൺ ചെയിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സി ഡബിൾ ബോണ്ട് ഒ, പിന്നെ ഒരു ബോണ്ട്, ദെൻ ഇങ്ങനെ വന്നിട്ട് ലാസ്റ്റിൽ നമ്മുടെ സി എച്ച് ടു ഒ എച്ച്, പിന്നെ രണ്ട് മൂന്ന് നാല് ബോണ്ടുകൾ, ഇവിടെ ഒ എച്ച്, ഇവിടെ ഒ എച്ച്, ദെൻ ഇവിടെ ഒഴിച്ച്, ഇവിടെ ഒഴിച്ച്. ഓക്കെ, ഇങ്ങനെയും ഇതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഇപ്പം ഇങ്ങനെ ഒക്കെ കാണിച്ചത്. ഓക്കെ, ഇന്ന് ഞാൻ പറഞ്ഞത് ക്ലോസ്ഡ് ചെയിൻ ആക്കുന്ന സമയത്ത് ഗ്ലൂക്കോസിൻ്റെ ആ ഒരു ക്ലോസിങ് നടക്കുന്നത്, സൈക്ലിക് സ്ട്രക്ചർ ഫോം ചെയ്യണത് ഫസ്റ്റത്തെ കാർബണാറ്റവും, അതെ ഞാൻ ഈ ഒരു സ്ട്രക്ചർ വായിക്കുന്നുണ്ട്, ഫസ്റ്റ് കാർബണാറ്റവും ഫിഫ്ത്ത് കാർബണാറ്റവും തമ്മിലാണ് അതിൻ്റെ ബോണ്ടിങ് നടക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഫസ്റ്റ് കാർബണാറ്റവും ഫിഫ്ത്ത് കാർബണാറ്റവും ബോണ്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് പറയാം. അതിന് മുന്നേ നോർമലി ഒരു ഗ്ലൂക്കോസിൻ്റെ നമ്മൾ സൈക്ലിക് പോലെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇങ്ങനെയുള്ള ആറ് കാർബണുള്ള അഞ്ചെണ്ണം ഒരു സൈക്ലിൻ്റെ അകത്തായിട്ടുള്ള ഒരു സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരെന്ന് പറഞ്ഞാൽ പൈറനോസ് എന്നാണ്. പൈറനോസ് എന്നാണ് ഈ പേര് ഓർത്തു വെച്ചോ, നമുക്ക് ആവശ്യം വരും. നമുക്ക് ആ ചെയിൻ ഒന്ന് കാണിക്കാം. ഈ കാർബൺ തൊട്ട് വരയ്ക്കാം കേട്ടോ, ഫസ്റ്റ് കാർബൺ തൊട്ടിട്ട് ഇവിടെ ഫസ്റ്റ് കാർബൺ, അതുമല്ല എന്തുണ്ട് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്, ദെൻ ആ കാർബൺ ഇങ്ങനെ പോയി, അതിൻ്റെ ഇവിടെ രണ്ടാമത്തെ കാർബൺ ഉണ്ട്, സെക്കൻഡ് കാർബൺ ഉണ്ട്, ഇനി തേർഡ് കാർബൺ ഇവിടെയുണ്ട്, ഇത് ഫോർത്ത് കാർബൺ, ഇവിടെ ഫിഫ്ത്ത് കാർബൺ, സിക്സ്ത് കാർബൺ സൈക്കിളിൻ്റെ പുറത്താണ്. ഓക്കെ, സിക്സ്ത് കാർബൺ സൈക്കിളിൻ്റെ പുറത്താണ് ഉണ്ടാവുക. എന്നിട്ട് ഇങ്ങനെയാണ് നിൽക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പം അതെന്താണ് അങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒ എച്ച് ഗ്രൂപ്പും അതുപോലെ എച്ച് ഉള്ളതും ഒന്നുകൂടി അതിൽ ഒന്ന് കാണിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ റൈറ്റ് സൈഡും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡും ഉണ്ടല്ലേ, ഈ റൈറ്റ് സൈഡിലുള്ള ആളുകൾ എപ്പോഴും 90 ഡിഗ്രി താഴോട്ട് തിരിഞ്ഞിട്ടായിരിക്കും ഇരിക്കുക. അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ റൈറ്റ് സൈഡിലുള്ള ആളുകളെയൊക്കെ നമ്മൾ ഈ ഒരു സ്ട്രക്ചറിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് അവരെയൊക്കെ നമ്മൾ താഴോട്ടേക്കാണ് എഴുതേണ്ടത്. അതായത് ഇങ്ങനെ ബോണ്ട് ചെയ്തിട്ട് താഴോട്ടേക്കാണ് ഈ റൈറ്റ് സൈഡിലുള്ള ആളുകളൊക്കെ എഴുതുക. അതേപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആളുകളെ നമ്മൾ മുകളിലോട്ട് ബോണ്ട് ചെയ്തിട്ട് മോൾ ഭാഗത്താണ് കാണിക്കുക. ഓക്കെ, ലെഫ്റ്റ് സൈഡിലുള്ളത് മുകളിലും റൈറ്റ് സൈഡിലുള്ളത് താഴോട്ടുമാണ്. അതായത് ഈ ഒരു ഡയഗ്രാം വെച്ചിട്ടാണ് ഞാൻ പറയണേ, റൈറ്റ് സൈഡിലുള്ളത് താഴോട്ടേക്കും ലെഫ്റ്റ് സൈഡിലുള്ളത് മുകളിലോട്ടേക്കും ആണ് കാണിക്കുക. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഓക്കെ, ഫങ്ഷണൽ ഗ്രൂപ്പ് ഇങ്ങനെയായി. പിന്നെ നമ്മൾ ആ ഒരു കാർബൺ സ്കെലിട്ടൺ ആണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ കാർബൺ നോക്കിയാൽ ഇവിടുത്തെ രണ്ടാമത്തെ കാർബണും എങ്ങനെയാണ്, റൈറ്റ് സൈഡിൽ ഒ എച്ച്,
റൈറ്റ് അതായത് ഒ എച്ച് രണ്ടാമത്തെ കാർബൺ വല്ല റൈറ്റ് സൈഡിലോട്ടാണ്. റൈറ്റ് സൈഡിലോട്ടായിട്ടുള്ള ആളുകളെ നമ്മൾ എങ്ങോട്ടാണ് കാണിക്കുക? താഴോട്ടാണ് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ കാർബണിൽ താഴോട്ടാണ് ഒ എച്ച് ഗ്രൂപ്പ് വരിക. പിന്നെ ഉള്ളത് ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഹൈഡ്രജൻ ലെഫ്റ്റ് സൈഡിലാണ്, അത് മുകളിൽ വരും. ഓക്കെ, ഇനി മൂന്നാമത്തെ കാർബണിലോ? മൂന്നാമത്തെ കാർബണിൽ ഒ എച്ച് ഗ്രൂപ്പ് ഉള്ളത് അല്ലെങ്കിൽ മൂന്നാമത്തെ കാർബണിൽ റൈറ്റ് സൈഡിലുള്ളത് ആരാ? ഹൈഡ്രജൻ ആണ് അല്ലേ. അപ്പോൾ ഹൈഡ്രജൻ ആണ് ഇവിടെ താഴെ വരേണ്ടത്. ഒ എച്ച് ഗ്രൂപ്പ് ലെഫ്റ്റ് സൈഡിലാണ്, അത് മുകളിൽ വരും. നാലാമത്തെ കാർബണിൽ മേലാവുമ്പോൾ ഒ എച്ച് ഗ്രൂപ്പ് ആണ് റൈറ്റ് സൈഡിലുള്ളത്. അപ്പോൾ അതാണ് താഴോട്ട് വരിക. ഒ എച്ച് ഗ്രൂപ്പ് ഇവിടെ ഹൈഡ്രജൻ വരും. അഞ്ചാമത്തെ കാർബൺ ആറ്റത്തുമ്പോഴും അതേപോലെ തന്നെ ഒ എച്ച് ഗ്രൂപ്പ് ആണുള്ളത്. അപ്പോൾ ഒ എച്ച് ഗ്രൂപ്പ് ഇവിടെ താഴോട്ട് വരും, പിന്നെ ഹൈഡ്രജൻ മുകളിലോട്ട് വരും. ഓക്കെ, ഹൈഡ്രജൻ മുകളിലോട്ട് വരും. പിന്നെ ഈ ഒരു ആറ്റം അതാണ് ഇവിടെ ഉള്ളത്, സി എച്ച് ടു ഒ എച്ച് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 1 2 3 4 5 6 6 എണ്ണമായില്ലേ. ഇനി ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ഇവരെ ബോണ്ട് ചെയ്യണം. ഇതിപ്പോൾ സൈക്കിൾ പോലെ ആയിട്ടില്ലല്ലോ, നമുക്കിവരെ സൈക്കിൾ ആക്കണ്ടേ? ഇവരെ സൈക്കിൾ ആവുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓക്കെ, ഇവിടെ ആവുന്നത് ഈ ഒരു ബോണ്ട് ഉണ്ടല്ലോ, ഇ ഒ എച്ച് ബോണ്ട്, അതായത് നമ്മുടെ ഇ ഒ എച്ച് ബോണ്ട്, അഞ്ചാമത്തെ കാർബൺ ആറ്റത്തിൻ്റെ ഒ എച്ച് ബോണ്ട് എങ്ങോട്ട് വരുമെന്ന് വെച്ചാൽ, ഈ ഹൈഡ്രജൻ ഒ എച്ച് എന്നുള്ളതിൽ ഇവരുടെ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഒരു ഹൈഡ്രജൻ ഫ്രീ ആയിട്ട് മാറും. ഈ ഫ്രീ ആയിട്ടുള്ള ഹൈഡ്രജൻ എങ്ങോട്ടേക്ക് വരും? നമ്മുടെ സി ഡബിൾ ബോണ്ട് ഓൻ്റെ അടുത്തേക്ക് വരും. അതായത് ഈ ഭാഗത്തോട്ടാണ് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഹൈഡ്രജൻ വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഓക്സിജൻ, ഓക്സിജനും കാർബണും സി ഡബിൾ ബോണ്ട് ഒ ആയിട്ടാണ് നിൽക്കണേ അല്ലേ. ഇതിൻ്റെ അടുത്തോട്ടാണ് ഹൈഡ്രജൻ വരുന്നത്. അപ്പോൾ ഈ കാർബണിൻ്റെയും ഓക്സിജൻ്റെയും ഇടയിലുള്ള രണ്ട് ബോണ്ടിൽ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും, എന്നിട്ട് സി ഒ എന്നാവും. ഈ സി ഒ എന്നാവുമ്പോൾ ആ ഒയുമായിട്ട് എന്ത് ചെയ്യും? ഹൈഡ്രജൻ ബോണ്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ സി ഒ എച്ച് ബോണ്ട് എവിടെ ഉണ്ടാവും? സി ഒ എച്ച് ബോണ്ട് ഉണ്ടാവും. മാത്രമല്ല, ഇപ്പം സി ഒ എച്ച് ബോണ്ട് ഉണ്ടായി, ഇവിടെ ഒരു പാവം ഹൈഡ്രജൻ നിൽക്കുന്നുണ്ടല്ലേ, സോറി ഓക്സിജൻ നിൽക്കുന്നുണ്ട്. ഹൈഡ്രജൻ ആണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്, ഇവിടെ ഉണ്ടായിരുന്ന ഹൈഡ്രജൻ ആണ് ഇങ്ങോട്ടേക്ക് വന്നത്, ഓക്സിജൻ അവിടെ നിൽക്കുന്നുണ്ട്. ഈ ഓക്സിജൻ എന്ത് ചെയ്യും? ഇവിടുത്തെ കാർബണിൻ്റെ ബാലൻസ് ഇപ്പം നോക്കി നോക്കിയേ, ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തു, രണ്ട് ബോണ്ട് ഓക്സിജനുമായിട്ടും ഒരു ബോണ്ട് ഹൈഡ്രജനുമായിട്ടും ഒരു ബോണ്ട് അടുത്തൊരു കാർബണായിട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ രണ്ട് ബോണ്ടുള്ള കാർബണാറ്റത്തിൽ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തു അല്ലേ, എന്നിട്ട് അങ്ങോട്ടേക്ക് ഓക്സിജൻ സോറി ഹൈഡ്രജൻ വന്നു. അപ്പോൾ എന്താവെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോഴുള്ള ആ ഒ എച്ചിൻ്റെ ഒ ബാക്കിയുണ്ട്, ഓക്സിജൻ ബാക്കിയില്ലേ, ആ ഓക്സിജൻ ഈ കാർബണാറ്റുമായിട്ട് വന്നിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് അവർ സൈക്കിളായിട്ട് മാറണേ. അതൊന്നുകൂടി ഇങ്ങനെ കാണിച്ചാൽ, സി ഡബിൾ ബോണ്ട് ഒ ഉണ്ട്, ഇവിടുത്തെ മാത്രം കാർബൺ കാണിക്കാം കേട്ടോ. ഇനിയിവിടെ ഹൈഡ്രജൻ ഉണ്ട്, ദെൻ ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ദെൻ ഇവിടെ പുറത്തോട്ട് പോയിട്ട് നമ്മുടെ സി എച്ച് ത്രീ ഒ എച്ച് ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് ഇവിടെയും കൂടി ഒന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെ ഒ എച്ച്, ഇവിടെ ഒ എച്ച് ഉണ്ട്, ദെൻ ഇവിടെ ഒ എച്ച് ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ഒ എച്ച് ആണ് എങ്ങോട്ട് പോയത്? ഇവിടെ ഉണ്ടായിരുന്ന ഒ എച്ചിലെ എച്ച് മാത്രം ബ്രേക്ക് ചെയ്തിട്ട് ഈ സി ഡബിൾ ബോണ്ട് ഓൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ഇവിടുത്തെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തു, എന്നിട്ട് ഈ ഹൈഡ്രജൻ ഇതിൻ്റെ കൂടെ ചേർന്നു. ഓക്കെ, അതായത് ഓക്സിജൻ്റെ കൂടെ ചേർന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ ഹൈഡ്രജനെ കളയാം. ഇവിടെ നോക്കിയേ, ഈ കാർബണാറ്റത്തിൻ്റെ ബോണ്ടിങ് ഇപ്പോൾ എങ്ങനെയാണുള്ളത്? ഒരെണ്ണം ഹൈഡ്രജനായിട്ടും ഒരെണ്ണം ഓക്സിജനായിട്ടും ഒരെണ്ണം അടുത്ത കാർബണാറ്റായിട്ടാണ്. അതായത് മൂന്ന് വാലൻസി മാത്രമേ ഉള്ളൂ അല്ലേ, മൂന്നെണ്ണമായി അത് കംപ്ലീറ്റ് ആവില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ഈ കാർബൺ ഈ ഓക്സിജനുമായിട്ട് ബോണ്ട് ചെയ്യും. ഓക്കെ, ഈ ഓക്സിജനും ഈ കാർബണും തമ്മിൽ ബോണ്ട് ചെയ്യും. അങ്ങനെയാണിതൊരു സൈക്കിളായിട്ട് മാറുന്നത്. ഇപ്പോൾ സൈക്കിളായില്ലേ, നോക്കിയേ, ഇതൊരു ക്ലോസ്ഡ് ചെയിൻ ആയില്ലേ, ക്ലോസ്ഡ് ചെയിൻ ആയില്ലേ. ഇങ്ങനെയാണ് സൈക്ലിക് ഗ്ലൂക്കോസ് ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ നോക്കേണ്ടത്, ഞാൻ നേരത്തെ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? പൈറനോസ് എന്ന് പറഞ്ഞിട്ട്. ഈ പൈറനോസിൻ്റെ പേര് നമുക്ക് ഇവിടെയാണ് ആവശ്യമുള്ളത്. ഈ ഒ എച്ച് ഗ്രൂപ്പ്, ഒ എച്ച് ഗ്രൂപ്പ് താഴോട്ടേക്കാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ആൽഫ ഡി ഗ്ലൂക്കോ പൈറനോസ് എന്ന് പറയും. അതേസമയം ഈ ഒ എച്ച് ഗ്രൂപ്പ്
മുകളിലോട്ടേക്കാണ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ബീറ്റ ഡി ഗ്ലൂക്കോ പൈറനോസ് എന്ന് പറയും. ഓക്കെ, ഈ ആൽഫയും ബീറ്റയും ഒ എച്ചിൻ്റെ പൊസിഷനുസരിച്ചിട്ടാണ് വ്യത്യാസം വരുന്നത്. അതുപോലെ ഡി എന്ന് പറയുന്നത് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്. ഡെക്സ്ട്രോ റൊട്ടേറ്ററി, അതായത് ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലൂടെ കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ അത് റൈറ്റ് സൈഡിലോട്ടായിരിക്കും ആ ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ ഭാഗം. ഗ്ലൂക്കോസ് തന്നെ കുറേ സമയമായി അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫ്രക്ടോസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് പറയാം. കുറേ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞത്, ഡൗട്ടൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് വിചാരിക്കണം. ഓക്കെ.